ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പെപ്പർ പേർക്ക യുവർ ഫുഡ് ഗാലക്സി. അപ്പോൾ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് CDF ആണ്, ചിക്കൻ ഡ്രൈ ഫ്രൈ ആണ്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്നിട്ട് BDF കഴിച്ചിട്ടില്ല, അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ നമ്മളതിനായിട്ട് 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്, അതിൻ്റെ നീളത്തിലരിഞ്ഞത് എല്ലാം കളഞ്ഞിട്ട്. പിന്നെ നമുക്ക് പൊടികളാണ് വേണ്ടത്. ഇവിടെ 2 ടീസ്പൂൺ ചതച്ച മുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടി, അല്ലെങ്കിൽ കുരുമുളക് ചതച്ചതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതേപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി. അപ്പോൾ ഇത്രയാണ് പൊടികളായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ വേറെ കളറൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. അപ്പോൾ തന്നെ ശ്രദ്ധിക്കുക, ചതച്ച മുളകിന് നല്ല എരിവുണ്ട്, അപ്പോൾ അതനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓളം ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്ര ആവശ്യം വരത്തില്ല, നമുക്ക് ആവശ്യമുള്ളത് 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. പിന്നെ നമുക്കിതിലേക്ക് പെരിഞ്ജീരകമാണ് ചേർക്കേണ്ടത്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് നമ്മളിനി പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. നമ്മളെടുത്തിട്ടുള്ള 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ചതച്ച മുളക്, കുരുമുളക് 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ ചതച്ച മുളകും മുളക് പൊടിയും ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്, കാരണം അത്യാവശ്യം നല്ല എരിവുള്ളതുകൊണ്ട് എരിവ് നോക്കിയിട്ട് നമുക്ക് പിന്നെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത്രയും നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കുത്തല് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ടാണ് നമ്മൾ പെരിഞ്ജീരകം ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ വെക്കണം, എന്നിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ 1/2 മണിക്കൂർ നമ്മൾ മാറ്റി വെച്ച ചിക്കൻ എണ്ണ ചൂടായപ്പോഴത്തേക്കും ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. തിരിച്ചു മറിച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. നല്ല ക്രിസ്പി ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് 1 ദണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം, അത് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പം എല്ലാവരും ഇങ്ങനെ ഫ്രൈ ചെയ്ത് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ CDF ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളതൊരു പ്ലേറ്റിലേക്ക് മാറ്റി, സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. നമ്മൾ ബീഫ് ഡ്രൈ ഫ്രൈ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഈ ചിക്കൻ ഡ്രൈ ഫ്രൈ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ പുതിയൊരു വിഭവവുമായി ഞങ്ങൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുവരെയും എല്ലാവർക്കും ബൈ.